എവരിവൺ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മുടെ ക്ലാസിക്കൽ തിങ്കേഴ്സിന്റെ കൂട്ടത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ തിങ്കറായ മാക്സ് വെബറിന്റെ വേസ്റ്റേൺ എന്ന കോൺസെപ്റ്റ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം വേസ്റ്റേൺ എന്നതിന് ഇന്റർപ്രറ്റേറ്റീവ് അപ്രോച്ച് എന്നതാണ് പറയുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം വേഴ്സ്റ്റേൺ അപ്രോച്ച് എംഫസൈസസ് ഗ്രാസ്പിംഗ് ദ സബ്ജക്റ്റീവ് മീനിങ് ബിഹൈൻഡ് പീപ്പിൾസ് ആക്ഷൻസ് അതായത് ആളുകൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെയും പിന്നിലുള്ള സബ്ജക്റ്റീവ് മീനിങ് എന്താണ് എന്നുള്ളത് ഗ്രാസ്പ് ചെയ്യുക അത് ഇൻ്റർപ്രട്ടേറ്റ് ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് വേഴ്സ്റ്റഹൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദയർ മോട്ടിവേഷൻസ് വാല്യൂസ് ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് അതായത് നമ്മൾ സമൂഹത്തിൽ ആളുകളുമായി ഇടപഴകുമ്പോൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മുടെ ആക്ഷൻസ് മെക്കാനിക്കൽ അല്ല അതിന് കൃത്യമായിട്ടുള്ള മീനിങ് ഉണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നു എന്നതിന് ഒരു കൾച്ചറൽ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് ഉണ്ട് മീനിങ് ഉണ്ട് ഈ കൾച്ചറൽ കോണ്ടെക്സ്റ്റും മീനിങ്ങും എല്ലാം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ വേഴ്സ്റ്റേൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിസ് ഹെൽപ്സ് അസ് അൺകവർ ദ ഡീപ്പർ മീനിങ് ഓഫ് സോഷ്യൽ ഫിനോമിന നോട്ട് ജസ്റ്റ് ദ സർഫേസ് ബിഹേവിയർ നമ്മൾ ആളുകൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അവരുടെ സർഫേസ് ബിഹേവിയർ മാത്രമാണ് കാണുന്നത് എന്നാൽ ആ സർഫേസ് ബിഹേവിയറിന്റെ ബിഹേവിയറിൻ്റെ ബിയോണ്ട് ആയിട്ടുള്ള അവരുടെ ഡീപ്പർ മീനിങ് എന്താണ് അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ ഡീപ്പർ മീനിങ് എന്താണ് എന്നുള്ളത് അൺകവർ ചെയ്യുക എന്നുള്ളതാണ് ഈ വെസ്റ്റേൺ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം കേരളത്തിലേക്ക് രണ്ട് വിദേശികളായിട്ടുള്ള ആളുകൾ ടൂർ വന്നു എന്നെങ്കിൽ വിചാരിക്കാം അപ്പോൾ ഈ രണ്ട് വിദേശികളാണ് ഇവർ കേരളത്തിൽ വന്നു അവർ കേരളം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഓരോ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മൂന്ന് വീടുകൾ കണ്ടു ഇപ്പോൾ നമ്മളിവിടെ കണ്ടു മൂന്ന് വീടുകളാണ് സമയം ഒരു ആറു മണി ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം ഇത് കറണ്ടൊന്നും ഇല്ലാത്ത കാലുണ്ടോ വീടൊക്കെ വലിയ വീടാണ് പക്ഷെ കറണ്ടൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് അപ്പൊ ആദ്യത്തെ വീട്ടിൽ ഒരു ആറു മണി ആറരയായപ്പോൾ വിളക്ക് കത്തിച്ചു രണ്ടാമത്തെ വീട്ടിലും വിളക്ക് കത്തിച്ചു മൂന്നാമത്തെ വീട്ടിലും വിളക്ക് എത്തിച്ചു അപ്പോൾ ഇവരുടെ അതായത് ടൂർ വന്ന വിദേശികളായിട്ടുള്ള ആളുകളുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഈ ഒരു കാര്യത്തിനെ ഒബ്സെർവ് ചെയ്യുകയാണെങ്കിൽ അവരെന്താണ് അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ പോസിറ്റീവിസം അല്ലെങ്കിൽ എംബിരിസിസം ആ ഒരു അപ്രോച്ചിൽ ഇതിനെ കാണുകയാണെങ്കിൽ പോസിറ്റീവിസം എന്താണ് പറയുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് എന്താണോ കാണുന്നത് അതാണ് ട്രൂത്ത് എന്നുള്ളതാണ് അതായത് നമുക്ക് ഒബ്ജക്റ്റീവലി വെരിഫയബിൾ ആയിട്ടുള്ളത് എന്താണോ അതാണ് നമുക്ക് സയൻറ്റിഫിക്കലി ട്രൂത്ത് എന്ന് പറയാൻ പറ്റുക അതേ അപ്രോച്ച് തന്നെ സോഷ്യോളജിയിലും വേണം എന്നുള്ളതാണ് പോസിറ്റീവിസം ബാധിക്കുന്നത് ഈ പോസിറ്റീവിസത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഈ ഒരു റിയാലിറ്റിയെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ മൂന്ന് വീട്ടിലും വിളക്ക് കത്തിച്ചത് ഒരേ കാരണം കൊണ്ടാണ് എന്നായിരിക്കും ഈ വിദേശികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് കാരണം അവർ മറ്റൊരു സാഹചര്യത്തിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ളവരാണ് രാത്രിയായി അപ്പോൾ പകല് മാറി രാത്രി ആകുമ്പോൾ ഇരുട്ടാകുന്നു അപ്പോൾ ഇരുട്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു റിയാലിറ്റിയാണ് അപ്പോൾ ഇരുട്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കറണ്ട് ഇല്ലാത്ത ഒരു വീട്ടിൽ വിളക്ക് കത്തിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒബ്ജക്റ്റീവിലി നോക്കിയാൽ ഈ മൂന്ന് വീട്ടിലും വിളക്ക് കത്തിച്ചത് ഒരേ കാരണം കൊണ്ടാണ് എന്നാണ് നമുക്ക് ഒരു പോസിറ്റീവിസ്റ്റ് അപ്രോച്ചിലൂടെ ഒബ്സർവേഷനിലൂടെ എംപിരിക്കൽ ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നാൽ നമ്മൾ ഇതിലേക്ക് ഇവരുടെ റിലീജിയൻ ഏതാണ് എന്നുള്ള ഒരു ഡാറ്റ കൂടി ആഡ് ചെയ്താൽ ഇതിൽ മറ്റൊരു ഡയമെൻഷൻ നമുക്ക് കാണാൻ സാധിക്കും അതായത് നമ്മുടെ കൾ നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് വെസ്റ്റേൺ എന്നുള്ളത് അതായത് ആളുകൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ എന്ത് മീനിങ് ആണ് അതിന് കൊടുക്കുന്നത് അതിൻ്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്താണ് എന്ന് അനലൈസ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് അവർ ആ കാര്യം ചെയ്തു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വെസ്റ്റേൺ ഈ വെസ്റ്റേൺ അപ്രോച്ചിനെ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ആളുകളുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഇവിടെ അവരുടെ റിലീജിയൻ എന്നുള്ള ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിനെ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ ഈ മൂന്ന് വീടുകളിലും വിളക്ക് കത്തിക്കുന്നത് ഒരേ കാരണം കൊണ്ടല്ല അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാരണം കൂടി വരാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ റിലീജിയൻ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ വീട് ഒരു ക്രിസ്ത്യൻ വീടാണ് രണ്ടാമത്തതൊരു ഹിന്ദു വീടാണ് മൂന്നാമത്തതൊരു മുസ്ലിം വീടാണ് അപ്പോൾ ഇതിൽ ക്രിസ്ത്യൻ വീട്ടിലും അതുപോലെ തന്നെ മുസ്ലിം വീട്ടിലും വിളക്ക് കത്തിച്ചത് രാത്രി ആയത് അതേസമയം ഹിന്ദു വീട്ടിൽ വിളക്ക് കത്തിച്ചത് രാത്രി ആയതുകൊണ്ട് മാത്രം ആവണമെന്നില്ല അതിനകത്ത് ഒരു കൾച്ചറൽ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ആക്ഷനെ ഇന്റർപ്രറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ വിളക്ക് കത്തിച്ചത് അവരുടെ വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യം കൊണ്ടാവാം അതായത് വിളക്ക് കത്തിക്കുക എന്നുള്ളത് വീട്ടിൽ വൈകുന്നേരം ആകുമ്പോൾ വിളക്ക് കത്തിക്കുക എന്നുള്ളത് അവരുടെ മതപരമായിട്ടുള്ള ആചാരത്തിന്റെ ഭാഗമായിട്ട് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഒരു റിച്വലിൻ്റെയും വർഷിപ്പിൻ്റെയും ഭാഗമായിട്ടാവാം അപ്പോൾ അവിടെ അടുത്തൊരു ഡയമെൻഷൻ വരുന്നു അപ്പോൾ ഇങ്ങനെ റിച്വൽ ആയിട്ടുള്ള ഒരു കാരണം കൊണ്ടാവാം അവർ വിളക്ക് കത്തിച്ചത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് അവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ മീനിങ് എന്തുകൊണ്ട് അവരത് ചെയ്തു എന്നതിൻ്റെ മീനിങ് ഇന്റർപ്രട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അവരിങ്ങനെ ഒരു കാരണം കൊണ്ടായിരിക്കാം വിളക്ക് കത്തിച്ചത് അപ്പം ഈ രണ്ട് വീട്ടിലും വിളക്ക് കത്തിച്ച കാരണം കൊണ്ടല്ല മൂന്നാമത്തെ വീട്ടിൽ വിളക്ക് കത്തിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്റർപ്രറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെയാണ് അല്ലാതെ വളരെ ആയിട്ടുള്ള രീതിയിൽ നേരെ ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഈ ഒരു ആസ്പെക്റ്റ് നമ്മൾ മിസ്സായി പോകാനുള്ള സാധ്യത ഉണ്ട് ഇത്തരത്തിൽ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പിന്നിലുള്ള ആക്ഷൻസിനെയും സബ്ജക്റ്റീവായിട്ടുള്ള മീനിങ്ങുകളെയും അതിൻ്റെ കൾച്ചറൽ കോണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ട് ഇൻടർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് വെസ്റ്റേൺ അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയുമാണ് വെസ്റ്റേൺ അപ്രോച്ച് കൊണ്ട് മനസ്സിലാക്കേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു കോൺസെപ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം Música